സത്യത്തിൽ കേരളത്തിലെ സഹകരണ ബാങ്കുകളെ സ്വിസ് ബാങ്കുകളാക്കി മാറ്റാനാണ് മാർക്സിസ്റ്റ് നേതൃത്വം പരിശ്രമിക്കുന്നത്. നമ്മുടെ കള്ളപ്പണം വെളുപ്പിക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി സഹകരണ ബാങ്കുകളിലൂടെ ചെയ്യുന്നത്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് തീവ്രവാദ ബന്ധമുള്ള സംഘടനകളുടെ കള്ളപ്പണം ഉൾപ്പെടെ ഈ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഇതൊന്നും ഇല്ലാത്തല്ല, ഉള്ളത് തന്നെ. ഇത് മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കളിലൂടെയാണ് തീവ്രവാദ സംഘടനകളുടെ നേതാക്കന്മാർ സഹകരണ ബാങ്കിൽ കള്ളപ്പണം നിക്ഷേപിച്ചിട്ടുള്ളത്. എന്റെ ദേവി, ഇതേപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ അവരുടെ കള്ളപ്പണവും വെളുപ്പിക്കാൻ സഹകരണ സംഘങ്ങളെ സഹകരണ ബാങ്കുകളെ ദുരുപയോഗം ചെയ്യുകയാണ്. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളമാരാണ്. സത്യത്തിൽ കേരളത്തിലെ സഹകരണ ബാങ്കുകളെ സ്വിസ് ബാങ്കുകളാക്കി മാറ്റാനാണ് മാർക്സിസ്റ്റ് നേതൃത്വം പരിശ്രമിക്കുന്നത്. ഭയങ്കരം തന്നെ. സാധാരണ ഇന്ത്യയിൽ ആരോപണം ഉയർന്നു വന്നത് കോൺഗ്രസ് നേതാക്കന്മാർ അവരെ കള്ളപ്പണം നിക്ഷേപിക്കാനാണ് സ്വിസ് ബാങ്കിനെ ഉപയോഗിക്കുന്നത് എന്നാണ്. ആ പറഞ്ഞാണ് വിളിച്ചോണ്ടാ, അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. പക്ഷെ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ നേതാക്കന്മാരുടെ കള്ളപ്പണം വെളുപ്പിക്കാൻ, കള്ളപ്പണം സംരക്ഷിക്കാൻ സഹകരണ ബാങ്കുകളെ സ്വിസ് ബാങ്കുകളാക്കി മാറ്റുകയാണ്. സ്വാഭാവികം. സാധാരണക്കാർ, പട്ടിണിപ്പാവങ്ങൾ, തൊഴിലാളികൾ, ഇവരൊക്കെ അവരുടെ വിയർപ്പിന്റെയും വ്യക്തത്തിന്റെയും ഒരു ഭാഗമാണ് സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നത്. ഞങ്ങൾ പഠിക്കണം, പഠിച്ചേ മനസ്സിലാവുള്ളൂ, അടുത്ത വർഷം വോട്ട് ചെയ്യില്ല. ഈ തുകകള് മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുക, ഉയർന്ന പലിശ വാങ്ങുക, അത് നേതൃത്വം വീതം വെച്ചെടുക്കുക. സാധാരണക്കാർ അവരുടെ രേഖകൾ, അവരുടെ സ്വത്തിന്റെ പ്രമാണങ്ങൾ വെച്ച് കടമെടുക്കുന്നു. ആ പ്രമാണങ്ങളെല്ലാം ചേർത്ത് മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ച് അവിടുന്ന് പണം വാങ്ങുക. ഓരോരുത്തർ പറയുന്നത് കേട്ടാ തൊലി ഉരിഞ്ഞു പോകും. നിക്ഷേപകൻ അറിയുന്നില്ല. തള്ള സഹിക്കൂലേട്ട. മാത്രമല്ല മറ്റൊരു ഒരു പ്രധാനപ്പെട്ട മറ്റൊരു അഴിമതി, തട്ടിപ്പ്. ആകെ മാർക്കറ്റ് വില ഒരു സെന്റിന് 175,000 ആയിരിക്കും. പക്ഷെ അതിനെ 1,000,000 വിലയുള്ള സ്വത്താണെന്ന് കണക്കാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്കറ്റ് വിലയേക്കാൾ 10 മടങ്ങ് വില കൽപ്പിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ലോൺ കൊടുക്കുക. ഐഡിയ വേണം, ഐഡിയ. ഐഡിയ ഉണ്ടെങ്കിൽ കൊതുകിനെ വരെ ഷെഡ് ഇടിപ്പിക്കാം. ആ ലോൺ തിരിച്ചു വരുന്നില്ലെങ്കിൽ സ്വാഭാവികമായും പ്രോപ്പർട്ടി ജപ്തി ചെയ്യണം. ജപ്തി ചെയ്താൽ ബാങ്കിന് നഷ്ടം. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ.